നമസ്കാരം. ഇപ്പോൾ എന്നും രാവിലെ പത്രം തുറന്നാലോ ടി വി തുറന്നാലോ ഒക്കെ കേൾക്കാറുള്ള പേരാണല്ലോ ഇ ഡി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഇ ഡി എന്നൊരു സംവിധാനത്തെ കുറിച്ച്. കുറച്ചു കാലം മുമ്പ് വരെ പലർക്കും അറിവില്ലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു അന്വേഷണ വിഭാഗമുണ്ട് ഇവിടെ എന്നുള്ള കാര്യം പലർക്കും, കേരളത്തിലെ പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതിൽ പിന്നെയാണ് ഇ ഡി വലിയ ചർച്ചയായത്. ഇ ഡി, കസ്റ്റംസ്, എൻ ഐ എ, അതുപോലെ തന്നെ ഐ ബി, റോ, അന്വേഷണ ഏജൻസികൾ ധാരാളമുണ്ട്. സി ബി ഐ, ഈ ഇ ഡിയുടെ പണി ഇപ്പോൾ ഈ കേസുകൾ അന്വേഷിക്കലാണ്. പക്ഷേ ഇപ്പോൾ ഇ ഡി വന്നിട്ട് ഇ ഡിക്ക് ഇപ്പം നിലത്ത് നിൽക്കാൻ നേരമില്ലെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ ഇനിയിപ്പോൾ ഡൽഹിയിൽ നിന്നോ മറ്റോ കൊണ്ടുവരേണ്ടി വരും. കാരണം അതിനുമാത്രം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എം ഇ എസ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയറക്ടർ, ചെയർമാൻ ഫസൽ ഗഫൂർ, അദ്ദേഹത്തിനെതിരെയും ഇ ഡി അന്വേഷണം നടത്തും എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അദ്ദേഹവും സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തി മഹാനായി നടക്കുന്ന വ്യക്തിയാണെന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. എന്തായാലും ഇ ഡി വരികയാണ് ഫസൽ ഗഫൂറിനും. ഒന്ന്, അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് എന്നാണ് തോന്നുന്നത്. അതിന്റെ രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ഇ ഡിയുടെ അന്വേഷണം ഫസൽ ഗഫൂറിലേക്ക് എത്തും. ഈ സ്വർണ്ണക്കടത്തും ഇടപാടും അതൊന്നുമല്ല കേട്ടോ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വന്തമായ ചില സാമ്രാജ്യങ്ങളും ചില കാര്യങ്ങളും ചുറ്റിക്കളികളും ഒക്കെയുണ്ട്. കയ്യിൽ അസ്ത്രവും ഒക്കെയായി നടക്കുന്ന ആളാണല്ലോ. ഇവിടെ രാജ്യവിരുദ്ധതയ്ക്കായി അസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി സ്വന്തമായി അസ്ത്രം ഉണ്ടാക്കി തുടങ്ങിയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഫസൽ ഗഫൂറിന് നേരെയും വരുന്നു ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിശദാംശങ്ങൾ നോക്കാം. വസ്തു ഇടപാടിന്റെയും കെട്ടിടം പണിയുടെയും പേരിൽ കോടികളുടെ തിരിമറി നടന്ന സാഹചര്യത്തിൽ എം ഇ എസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തും. സംഘടനയ്ക്കെതിരെയാണ് അന്വേഷണം വരുന്നത്. പക്ഷേ സംഘടനയുടെ ചെയർമാനാണല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സന്നദ്ധ സംഘടനകൾക്കുള്ള നികുതി ഇളവിന്റെ ആനുകൂല്യം പറ്റി കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ നടന്നതിന്റെ രേഖകളാണ് പുറത്തു വന്നത്. പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് കള്ളരേഖ ഉണ്ടാക്കി കോടികൾ തട്ടിയിരിക്കുന്നു. എന്നിട്ട് വലിയ സാമൂഹ്യ പ്രവർത്തനവും വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തനവും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. ഒരു ഡോക്ടറാണ് അദ്ദേഹം, അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. സംഘടനയുടെ പേരും പണവും ഉപയോഗിച്ച് നികുതി ഇളവ് നേടി പ്രസിഡന്റ് ഫസൽ ഗഫൂർ മകന്റെ കമ്പനിക്കായി കെട്ടിടം പണിതു. കോഴിക്കോട് ഗോവിന്ദപുരത്ത് പുതിയ ആസ്ഥാന മന്ദിരവും അതിനോടനുബന്ധിച്ചുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും പണിയാൻ എന്ന പേരിൽ എം ഇ എസ് അക്കൗണ്ടിൽ നിന്ന് 16 കോടി രൂപയാണ് എടുത്തത്. ഒന്നും രണ്ടുമല്ല, 16 കോടി. ചില്ലറയായിട്ട് പറയും, ഇപ്പോൾ 16 കോടി എന്നും ഒരു പണം, ഒരു വിലയില്ലാത്തൊരു പണമാണ്. കാരണം കോടികളുടെ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. സംസ്ഥാന പാരിസ്ഥിതികാഘാത അതോറിറ്റിയുടെ അനുമതി കിട്ടുകയാണെങ്കിൽ നിർമ്മാണം തുടങ്ങാമെന്ന ഉപാധിയോടെ സെൻട്രൽ ടൗൺ പ്ലാനിംഗ് ആശുപത്രി കെട്ടിടത്തിനുള്ള അനുമതി 2017 എം ഇ എസിന് നൽകി. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസിനായുള്ള നടപടിക്രമങ്ങൾ സംഘടന നടത്തി വന്നു. അതിനിടെ കെട്ടിടം പണിയുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതിനായി സമർപ്പിച്ചത് എന്ന വിവരം പുറത്തു വന്നു. കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് എം ഇ എസിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ലബ്ബയും ഫസൽ ഗഫൂറിന്റെ പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി മകൻ റഹീം ഫസലും സംയുക്തമായിട്ടാണ്. 12A 80G നികുതി ഇളവുകളുള്ള സംഘടന കമ്പനിയുമായി ജോയിന്റ് അപേക്ഷ കൊടുത്തത് നിയമവിരുദ്ധമാണ്. അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അന്തിമ അനുമതി കിട്ടും മുമ്പ് കെട്ടിടം പണി ആരംഭിച്ചു. ഫസൽ ഗഫൂർ പ്രൊമോട്ടറും മകൻ അബ്ദുൽ ഗഫൂർ ഫസൽ മാനേജിംഗ് ഡയറക്ടറുമായ ഫെയർ ഡീൽ വെൽനസ് എന്ന കമ്പനിയുടെ സ്ഥലത്താണ് കെട്ടിടം പണിതിരിക്കുന്നത്. 35,000 ചതുരശ്ര അടി കെട്ടിടത്തിന്റെ ഭാഗികമായ നിർമ്മാണത്തിന് എത്രയോ കോടി രൂപ ചെലവഴിച്ചു. അത് എം ഐ എസിന്റെ അക്കൌണ്ടുകളിൽ നിന്നാണ് ഈ 16 കോടി രൂപ വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കള്ളത്തരം പിടിക്കപ്പെടുമെന്നായപ്പോൾ കെട്ടിട അനുമതിക്ക് സമർപ്പിച്ച അപേക്ഷ പിൻവലിച്ചു. തുടർന്ന് സെൻട്രൽ ടൗൺ പ്ലാനിംഗിൽ നിന്ന് ലഭിച്ച കെട്ടിടത്തിനായുള്ള നിർമ്മാണ അനുമതി അസാധുവായി. കോൺക്രീറ്റ് പൈലിംഗ് മാത്രം നടത്തിയപ്പോൾ എം ഇ എസിന്റെ നഷ്ടമായത് 16 കോടി രൂപ. അപ്പോൾ എം ഇ എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലേ, അതൊരു വ്യക്തിയല്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ പണമെടുത്ത് മകന്റെ സ്ഥാപനം പണിയാനും കെട്ടിടം പണിയാനും ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ വിനിയോഗിക്കുന്നത് ശരിയായ നടപടിയാണോ? അപ്പോൾ ഇ ഡി അന്വേഷിക്കണം അല്ലേ. കമ്പനിയുടെ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം കെട്ടിട നിർമ്മാണത്തിന് ഒരു പൈസ പോലും ചെലവഴിച്ചതായി കാണുന്നില്ല. എന്താ, കെട്ടിടം തന്നെ ഭൂമിയിൽ ഉയർന്നു വന്നതാണോ? ഇതൊക്കെ ദുരൂഹതയുണർത്തുന്ന കാര്യങ്ങളല്ലേ. കെട്ടിടത്തിന്റെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ കെട്ടിടം പണിതതിന്റെ ബാലൻസ് ഷീറ്റിൽ 10 പൈസ പോലും മുടക്കിയിട്ടില്ല. പക്ഷെ കെട്ടിടം പണിതു വന്നു. അതെങ്ങനെ പണിതു വന്നു? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കാലിയാണ്. ഈ 16 കോടി രൂപ വഹിച്ചിരിക്കുന്നത് എം ഇ എസിന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അങ്ങനെ ഒരു വ്യക്തിക്കോ അല്ലെ വ്യക്തിയുടെ മകനോ വേണ്ടി എം ഇ എസ് അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? അത് ഏത് വകുപ്പിൽ എം ഇ എസിന് ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചതാണോ, ഒപ്പിട്ട് കൊടുത്തതാണോ? അല്ലല്ലോ. എം ഇ എസിലുള്ളവർ തന്നെയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. എം ഇ എസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ കേസുകൾ നൽകുന്നത്. ഇതിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും അവരുടെ പരാതിയുടെയും അവരുടെ മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നാട്ടുകാർ പറയുന്നതല്ല. കെട്ടിപ്പൊക്കാൻ നോക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടികൾ പുരോഗമിക്കുന്നതായിട്ടാണ് വിവരാവകാശ പ്രകാരം സർക്കാർ നൽകിയ മറുപടി. സർക്കാർ ഇതിനകത്ത് ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഫസൽ ഗഫൂറിന് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അത് സുതാര്യമാക്കിക്കൂടി?
കെട്ടിടം പണിതുള്ളൂ, മകന്റെ പേരിൽ കെട്ടിടം പണിയുകയോ ഹോസ്പിറ്റലിൽ കെട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ അത് സ്വന്തം അധ്വാനത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസയ്ക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്തിട്ട് ആയിരിക്കണം. അല്ലാതെ വേറൊരു സംഘടന നികുതി ഇളവ് കൊടുത്ത് ഒരു സാംസ്കാരിക ചാരിറ്റി എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന അതിലേക്ക് എത്തിപ്പെടാൻ നികുതി ഇളവ് നേടാൻ വേണ്ടി ആ പ്രത്യേക വകുപ്പ് ഉപയോഗിച്ച് നികുതി ഇളവ് നേടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങളോ കിട്ടിപ്പോക്കാൻ ഇതുപോലെ എം ഇ എസിന്റെ പൈസ എടുത്ത് ഉപയോഗിക്കുന്നത് ശരിയാണ്? എം ഇ എസിന്റെ ആൾക്കാർ തന്നെ പറയട്ടെ ശരിയാണോ എന്ന്. അപ്പോൾ ഇ ഡിക്ക് ഒരു ജോലി കൂടിയായി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.